നാം ഇങ്ങനെ ക്ഷീണിച്ച് മടുത്തിരിക്കുന്ന പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് വന്നേക്കാം. അവിടെ എല്ലാം ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. 2 ശൗമ്യയിൽ 16 അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. ദാവീദ് രാജാവ് മലമുകളിലേക്ക് കയറി ചെല്ലുകയും അവിടെ തൻ ഏകനായി ഇരിക്കുന്ന വേളകളിൽ തനിക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്തും കർത്താവിന്റെ കരുതൽ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. മെഫിബോശേത്തിന്റെ വൃത്യനായ സീബ മുഖാന്തരം അവനും അവന്റെ കൂട്ടാളികൾക്കും ഒക്കെയും ക്ഷീണിച്ച് തളർന്നിരിക്കുന്നവർക്കൊക്കെയും ആഹാരവും വെള്ളവും ഒക്കെയും അവിടെ നൽകി കരുതുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ യാത്രയിലും കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നാം ഇങ്ങനെ ക്ഷീണിച്ച് മടുത്തിരിക്കുന്ന പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു വന്നേക്കാം. അവിടെ എല്ലാം ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത് തളരാതെ, മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഓട്ടമോടുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ, നമ്മെ കരുതുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നമുക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പിന്നീട് ആ അധ്യായം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദാവീദിനെതിരെ പല ശാപവാക്കുകളുമായിട്ട് ഷിമായി എഴുന്നേൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവിടെയും ഷിമായുടെ ശാപവാക്കുകളുടെ മുമ്പിൽ ദാവീദ് പതറിപ്പോകുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ മറുത്ത് വേണമെങ്കിൽ ദാവീദ് രാജാവായോണ്ട് കൽപ്പിക്കായിരുന്നു അവന്റെ പടയാളികളോട്, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ അവിടെല്ലാം സാവധാനതയോടെ വളരെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ദാവീദ് അപ്രകാരം ഇരിക്കാൻ ഇടയായി തീർന്നത്? ദാവീദിനൊരു ഉറപ്പുണ്ട്, തിന്മയെ നന്മയാക്കി മാറ്റുന്ന ദൈവമാണ്, ശാപത്തെ അനുഗ്രഹം മാറ്റുന്ന ദൈവത്തെയാണ് അവൻ സേവിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഇപ്രകാരം ശാപവാക്കുകൾ പലരും നമ്മളെ കുത്തുവാക്കുകൾ കൊണ്ടൊക്കെ നമ്മെ വേദനിപ്പിച്ചു വന്നേക്കാം. പക്ഷെ അതിന് മധ്യത്തിൽ ഒരു ദൈവ പൈതൽ തളർന്നു പോകാതെ, അവരോട് യുദ്ധം ചെയ്യാൻ നിൽക്കാതെ ഒന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഇടയായി തീരട്ടെ. എനിക്ക് വേണ്ടി എല്ലാം ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നീയും സേവിക്കുന്നതെന്ന്, അങ്ങനെ നന്മയെ കൊണ്ട് എല്ലാം മാറ്റിമറിക്കുന്ന ആ ദൈവത്തെ നാം സേവിക്കുമ്പോൾ ഇപ്രകാരമുള്ള കുത്തുവാക്കുകളുടെ മുമ്പിൽ നാം പതറിപ്പോകാതെ ആ ദാവീദ് രാജാവിനെ പോലെ എല്ലാം ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നള്ളുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ അവർ ഒരു സ്ഥലത്തെത്തി, അവിടെ ആശ്വസിച്ചു എന്ന് കാണുവാൻ സാധിക്കും. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും, അബ്ഷാലോമും അഹിതോഫലുമായി അവിടെ ഒരു കൂടിക്കാഴ്ച നടക്കുകയും അഹിതോഫലുവിന്റെ ആലോചനയിൽ അബ്ഷാലോം പല തിന്മ പ്രവർത്തികൾ ചെയ്തപ്പോഴും ദാവീദിനെതിരെ അതൊന്നും ഭവിക്കാതെ കർത്താവ് സൂക്ഷിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അപ്രകാരം അവിടെ അവനത് തിന്മയ്ക്കായിട്ട് ഭവിക്കാതിരുന്നത്? കാരണം ദാവീദ് ദൈവത്തോട് കൂടെ നടന്നു, അല്ലെങ്കിൽ ദൈവം അവനോട് ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദൈവ പൈതലിനെ ഒരു തിന്മയ്ക്കും, അല്ലെങ്കിൽ ഒരു ദോഷത്തിനും, ഒരു ശാപവാക്കുകൾക്കും അവനെ തോൽപ്പിച്ചു കളയുവാനോ അവന്റെ ആ ദൈവം വിളിച്ചിട്ടുള്ള വെളിയിൽ നിന്ന് അവനെ പുറകോട്ട് വലിക്കുവാനോ സാധിക്കത്തില്ല. ആകയാൽ പ്രിയമുള്ളവരെ, ആ ദാവീദ് രാജാവിനെ പോലെ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് നല്ലൊരു ക്രിസ്തുജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.